ഹായ് നമസ്കാരം. നമ്മുടെ കേരള സർക്കാർ, പിണറായി വിജയന്റെ സർക്കാരും നമ്മുടെ തോമസ് ഐസക്കും ഒക്കെ വളരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുവന്ന കേരള പിന്നെ ഹോട്ടലുണ്ടല്ലോ, കേരള ഹോട്ടൽ എന്ന് പറയുന്നത്, ജനകീയ ഹോട്ടലുകൾ. ഈ ജനകീയ ഹോട്ടലുകളുടെ അവസ്ഥ ഇപ്പോൾ പലപ്പോഴും ഞാൻ ഇവിടെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതാണ്. ജനകീയ ഹോട്ടൽ 200 ഹോട്ടലുകൾ ഇപ്പോൾ പൂട്ടിക്കഴിഞ്ഞു. കേരളത്തിൽ 1184 ഹോട്ടലുകളാണ് ഉള്ളത്. ഈ 1184 ഹോട്ടലുകളും ഇതാ ക്രമേണ പടി പടി പടിയായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, സർക്കാർ സബ്സിഡി കൊടുക്കില്ല. സർക്കാർ സബ്സിഡി പറഞ്ഞിരുന്നു ജനങ്ങൾക്ക്, ഇതാ ഞങ്ങൾ വളരെ വില കുറച്ച് വളരെ മാന്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നു, അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. വിശപ്പില്ലാതെ ഒരൊറ്റ മനുഷ്യന് വിശന്ന് കേരളത്തിൽ കിടക്കരുത്, ആഹാരം വേണ്ട വേണമെന്നവർക്ക് സൗജന്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആഹാരം കൊണ്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഇതാ ഒരു ജനകീയ ഹോട്ടൽ പിന്നെ ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജനകീയ ഹോട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെയാണ് ഭയങ്കരമായിട്ട് വീർവാദം നടത്തിയത്. നമ്മുടെ പത്രങ്ങൾ വലിയ പരസ്യങ്ങൾ വന്നിട്ടുണ്ട്. PRDയുടെ വക മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ടിരിക്കുന്നതും തോമസ് ഐസക്ക് ഇപ്പുറത്തോട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെയുള്ള പടങ്ങൾ വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ജനകീയ ഹോട്ടലിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വലിയ ഫോട്ടോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജനകീയ ഹോട്ടൽ മുഴുവനും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൂട്ടാൻ അവർ നിർബന്ധിതരായാണ്, അവർ മനഃപൂർവ്വം പൂട്ടുന്നവരാണ്. അവർക്ക് കാരണം 5012 വനിതകളാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത്, ഇതുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഈ 1184 കുടുംബശ്രീകളുടെ അല്ല പിന്നെ ജനകീയ ഹോട്ടലുകളിൽ 5012 വനിതകൾ അവർ പ്രവർത്തിയെടുക്കുകയാണ്. അവരുടെ തൊഴിലാണത്, അവരുടെ ജീവിതമാർഗവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇതവർ പൂട്ടാൻ അവരെ ആഗ്രഹിക്കുന്നില്ല. അവരെങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്, കാരണം അവർക്കൊരു തൊഴിലായതാണ്. 5012 പേർക്ക് തൊഴിൽ കിട്ടുക എന്നുള്ള നിസ്സാര കാര്യമല്ല. അതിനെയൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് ഉയർത്തിക്കാട്ടിയത്. ഇതാ കുടുംബശ്രീകൾ 5000+ പേർക്ക് തൊഴിലായി, അവർക്കൊരു വരുമാനമായി, നമ്മുടെ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ഊണ് കിട്ടും, എന്തൊരു വിപ്ലവമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പലപ്പോഴും ഇതിനെ ശ്ലാഘിച്ചിട്ടുള്ളത്, ജനകീയ ഹോട്ടലിനെ ശ്ലാഘിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാം പൂട്ടാൻ പോകുന്നു, സബ്സിഡി കൊടുക്കുന്നില്ല, ഒരു സ്ഥലത്തും സബ്സിഡി കൊടുക്കുന്നില്ല. ഈ സബ്സിഡി കൊടുക്കാതിരുന്നാൽ ഇവർക്ക് ഈ പിന്നീട് ഈ സാധനങ്ങൾ വാങ്ങിച്ചെടുത്ത് പൈസ കൊടുക്കാൻ കഴിയുന്നില്ല, ഇവർക്ക് അവരുടെ കൂലി പോലും എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിവർത്തിയില്ലാതെ കടവും കടത്തുമേ കടമാവുമ്പോൾ ഈ പാവം പിന്നെ കുടുംബശ്രീ വനിതകൾ പൂട്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 200+ പൂട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഓരോ ദിവസവും പലതും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിന്നെ ഏകദേശം അതെ, എന്നാൽ നമ്മൾ ഈ പറയുന്ന ഹോട്ടലിന് സബ്സിഡി കൊടുക്കുമെന്ന് ഗവൺമെൻറ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കൊടുത്തതായിട്ട് വിവരമില്ല. കുറച്ചങ്ങോട്ട് ഈ അടുത്ത കാലത്ത് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായാലും അവർക്ക് തുറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത്, കേരളം വലിയൊരു വിപ്ലവം നടത്തി എന്നാണല്ലോ അവകാശപ്പെടുന്നത്. പക്ഷേ കേരളമല്ല വലിയ വിപ്ലവം നടത്തുന്നത്. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പിന്നെ ജനകീയ ഹോട്ടലുകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം വിജയകരമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെ ഒന്നും പൂട്ടിയിട്ടില്ല അവർ, കേരളത്തിലാണ് പൂട്ടിയത്. വലിയ ഗംഭീരമായിട്ട് ഉയർത്തിക്കൊണ്ട് വരും, എന്നിട്ട് 2 ദിവസം നടത്തും, പിന്നെ പൂട്ടിക്കും. അതാണ് ഈ ഗവൺമെൻറ് ഒരു തന്ത്ര രീതി എന്ന് പറയുന്നത്. തന്ത്രമല്ല, രീതി എന്ന് പറയുന്നത്. അങ്ങനെ പറ്റുള്ളൂ. എന്നാൽ ഇത് ഞാൻ പറഞ്ഞു പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ളൊരു സംവിധാനം കൊണ്ടുവരുന്നത്, വിശക്കുന്നവന് അന്നം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. അത് കോർപ്പറേഷനിൽ 40 അല്ലെ, ഞാൻ ഈ പറഞ്ഞ കോർപ്പറേഷനിൽ മാത്രം 450 കോടി രൂപയാണ് ഇവർ കൊടുക്കുന്നത്, സർക്കാർ സബ്സിഡി കൊടുക്കുന്നത്. എവിടെ? ചെന്നൈ കോർപ്പറേഷനിൽ മാത്രം. ഇത്തരത്തിലുള്ള ജനകീയ ഹോട്ടലുകൾ നടത്താൻ വേണ്ടിയിട്ട് ചെന്നൈ കോർപ്പറേഷൻ നടത്തുന്നത്, തമിഴ്നാട് സർക്കാർ കൊടുക്കുന്നത് 450 കോടി രൂപയാണ്. ചെന്നൈയും ചെന്നൈയുടെ പ്രദേശത്തും ആ കോർപ്പറേഷനകത്ത് ജനകീയ ഹോട്ടൽ നടത്താൻ വേണ്ടി സബ്സിഡി കൊടുക്കുന്നത് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഗവൺമെൻറ്. അവിടെയൊക്കെ ഒരു കുഴപ്പമില്ല, നടന്നു പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ കൊച്ചിയിൽ മാത്രം, കൊച്ചി കോർപ്പറേഷനകത്തുള്ള ഒരു ജനകീയ ഹോട്ടലിൽ, ഒരേ ഒരു ജനകീയ ഹോട്ടൽ, സമൃദ്ധി എന്ന പേരിലൊരു ജനകീയ ഹോട്ടലുണ്ട്, ഒരൊറ്റ ജനകീയ ഹോട്ടൽ, അവിടെ 40 ലക്ഷം രൂപ ഇപ്പോഴും കുടിശ്ശികയാണ്. ഒരു ഹോട്ടലിൻ്റെ പേരേ ഞാൻ പറഞ്ഞോളൂ, സമൃദ്ധി എന്ന പേരിൽ കൊച്ചിയിൽ ഒരു ജനകീയ ഹോട്ടലുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ഭക്ഷണം വാങ്ങിച്ചു പോകുന്നൊരു സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് 40 ലക്ഷം രൂപ ഇപ്പോഴും സർക്കാർ കൊടുക്കാനുണ്ട്, സബ്സിഡി കൊടുക്കാനുണ്ട്. ഈ 40 ലക്ഷം രൂപ പാവം പെണ്ണുങ്ങൾക്ക് കൊടുക്കാതിരുന്നാൽ അവരെവിടെ നിന്ന് കടമറിച്ച് ഇത് നടത്തിക്കൊണ്ട് പോകും? ഇത്രയും കാലം കടമറി നടത്തിക്കൊണ്ട് അവർ പൂട്ടാൻ സാധ്യതയുണ്ട്, പൂട്ടും എന്നാണ് കേൾക്കുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. ഇനി ഞാൻ മറ്റ് സംസ്ഥാനങ്ങളുടെ കഥ പറയാം. ഈ കേരളത്തിലാണല്ലോ ഇത് ഭയങ്കര വിപ്ലവം, നമ്മുടെ ആൾക്കാർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു, നമ്മളത് വിശ്വസിച്ച് വെച്ചിരിക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് തമിഴ്നാട് സർക്കാരാണ് ഇത് നടപ്പിലാക്കിയത്.
ഞാൻ അത് വിശപ്പ് രഹിതമായ ഒരു പദ്ധതി അവർ ചെന്നൈയിൽ മാത്രം ഒരു വർഷം ഞാൻ പറഞ്ഞു 450 കോടി രൂപ കോർപ്പറേഷനിൽ മാത്രം സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. രാജസ്ഥാനിൽ അന്നപൂർണ റസോയി എന്നാണ് അവിടെ നടക്കുന്ന ഈ പദ്ധതിയുടെ വിശപ്പ് ഭക്ഷണം കുറഞ്ഞ വിലയിൽ കൊടുക്കുന്ന സംവിധാനത്തിൻ്റെ പേര്. രാജസ്ഥാനിൽ എല്ലാ സംസ്ഥാനത്തിലും ഉണ്ട്, കേരളത്തിൽ മാത്രമല്ല, ആദ്യം തുടങ്ങിയ തമിഴ്നാട്ടിലാണ്. പിന്നെ ചണ്ഡീഗഡിൽ അന്നപൂർണ അക്ഷയ പാത്ര യോജന എന്നാണ് അതിൻ്റെ പേര്, അവിടുത്തെ അതിൻ്റെ പേര്. കർണാടകയിൽ നമ്മ കാൻറ്റീൻ എന്നാണ് അതിൻ്റെ പേര്. കർണാടകയിൽ ഒഡീഷയിൽ ആഹാർ എന്നാണ് ഒഡീഷയിലെ ഈ സ്ഥാപനത്തിൻ്റെ പേര്. എം മധ്യപ്രദേശിൽ ദീൻ ദയാൽ റസോയി യോജന എന്നാണ് ഈ ജനകീയ ഹോട്ടലുകളുടെ പേര്. യു പിയിൽ അന്നപൂർണ ഭോജന ആലയ എന്നാണ് യു പിയിൽ ഇതിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഈ പേരെല്ലാം പറഞ്ഞെന്തെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനൊരു സംവിധാനമുള്ളത്. നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ പിന്നെ ഈ പറയുന്ന ഗവൺമെൻറ് നയിക്കുന്ന കക്ഷിയും കേരളത്തിലൊരു വിപ്ലവമാണെന്ന് പറഞ്ഞ് വലിയ ഉയർത്തിക്കൊണ്ടുവരുന്നു. നമ്മുടെ തോമസ് ഐസക്കൊക്കെ വലിയ ഉയർത്തിക്കൊണ്ടുവന്നു. നമ്മൾ വിശ്വസിച്ചു കേരളം ഓ ഗംഭീരമാണല്ലോ, 20 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നുണ്ടല്ലോ, ഗംഭീരം തന്നെ കേരളം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ കേരളത്തിലല്ല ഇത്. കേരള സംസ്ഥാനത്ത് പല സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നടത്തുന്നുണ്ട്. ബി ജെ പി ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്നിടത്തും എല്ലായിടത്തും നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിലാണ് ഇത് ആദ്യം നടത്തിയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോ സംസ്ഥാനത്തിലെയും ഈ സ്ഥാപനങ്ങളുടെ പേര് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്.